സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങൾക്ക് നിറഞ്ഞ ഹൃദയത്തോടുകൂടി വേദ മന്ത്ര അർത്ഥ സന്ദേശ പഠന ശ്രവണത്തിന് സുസ്വാഗതം, ധന്യമായ സ്വാഗതം. വേദമന്ത്രങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ഇപ്പോൾ സംസാരിക്കാറുണ്ട്. ഭാരതീയ പൈതൃകത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഭരണകൂട തലവനും കൂടി വന്നപ്പോൾ വേദ മന്ത്രങ്ങളെ സവർണരുടെയും വരേണ്യവർഗത്തിൻ്റെയും എല്ലാം ഭാഗം എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി സംസ്കൃതത്തിനും നല്ല പ്രാധാന്യം കിട്ടിത്തുടങ്ങി. നമ്മളിൽ കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കണം, ഭാരതത്തെ ആര്യന്മാരെന്നും ദ്രാവിഡന്മാരെന്നും രണ്ടായി തിരിച്ചത് ഇംഗ്ലീഷുകാരാണ്. ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരു ആര്യനും ഇല്ല, അകത്തുനിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ദ്രാവിഡനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജിഹാദികളും തീവ്രവാദികളും മതക്കച്ചവടക്കാരും അന്നും ഇന്നും ചെയ്യുന്നത് ഒരേപോലെയാണ്. ഡിവൈഡ് ഇന്ത്യ, ബ്രേക്ക് ഇന്ത്യ, ഭാരതത്തെ ഡിവൈഡ് ചെയ്യുക, ഭാരതത്തെ ബ്രേക്ക് ചെയ്യുക, അതിന് ഭാരതത്തെ ആര്യന്മാരും ദ്രാവിഡന്മാരുമായിട്ട് തിരിക്കുക. ആര്യന്മാരുടെ ഭാഷ സംസ്കൃതവും ദ്രാവിഡന്മാരുടെ ഭാഷ തമിഴുമാണ് എന്നങ്ങോട്ട് പ്രഖ്യാപിക്കുക. അങ്ങനെ ചെയ്തതിലെ ഏറ്റവും വലിയ പരമദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മോൺലിയർ, വില്യംസ് മോൺലിയർ എന്ന് പറയുന്ന ഒരു വ്യക്തി. നമ്മളാരും കേട്ടിട്ട് പോലും ഇല്ല. അദ്ദേഹം മോണിയർ വില്യംസ്, സർ മോണിയർ, മോണിയർ വില്യംസ്, രണ്ട് മോണിയർ ഉണ്ട് അദ്ദേഹത്തിന്. രണ്ട് മോണിയർ വില്യംസ്, മോണിയർ മോണിയർ വില്യംസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പിന്നീട് മാക്സ് മുള്ളറെ പോലെ വേദത്തിൻ്റെ ആരാധകനൊക്കെയായി മാറി. പക്ഷേ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ ക്രൂരത, അതേസമയത്ത് നന്മ, അദ്ദേഹത്തിന് തോന്നിയ പോലെയാണ് വേദമന്ത്രങ്ങളുടെ പദങ്ങളുടെ അർത്ഥം അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയത്. മോണിയർ ഡിക്ഷണറി നിർഭാഗ്യവശാൽ എല്ലാവരും സ്വീകരിച്ചു, മാക്സ് മുള്ളറുടെ വേദത്തിൻ്റെ വ്യാഖ്യാനം ആരും സ്വീകരിച്ചില്ല. മോണിയറുടെ വേദ വരികളുടെ പദങ്ങളുടെ അർത്ഥം എല്ലാവരും സ്വീകരിച്ചു, കാരണം സംസ്കൃത ഭാഷയ്ക്ക് പദത്തിന് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി ഇല്ലായിരുന്നു, അതിന് മോണിയറാണ് മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് ലോകത്തിന് സംസ്കൃതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചു, തെറ്റായിട്ടാണെങ്കിലും അറിയാൻ സാധിച്ചു എന്നുള്ളതൊരു വസ്തുത. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരാളും അറിയാത്ത ഒരു ഒരു വളരെ മോശമായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, തമിഴില് മറ്റെല്ലാ ഭാരതീയ ഭാഷകളും പോലെ തമിഴിലും ധാരാളം സംസ്കൃതം ഉണ്ടായിരുന്നു. അദ്ദേഹം തമിഴ് ഭാഷയിലുള്ള സകല സംസ്കൃത പദങ്ങളെയും മാറ്റിയിട്ട് തമിഴ് പദങ്ങൾ ചേർത്ത് തമിഴ് ഭാഷയിൽ സംസ്കൃതമേ ഇല്ല, കാരണം അത് ദ്രാവിഡ ഭാഷയാണ്, ആര്യഭാഷയുമായിട്ട് ഒരു ബന്ധവും അതിലില്ലെന്ന് വരുത്തി തീർക്കാൻ ജീവിതം മുഴുവനും ചെലവഴിച്ചു എന്നുള്ള വസ്തുത ഒരൊറ്റ ഇന്ത്യക്കാരന്, ഒറ്റ ഇന്ത്യക്കാരൻ, ഇന്ന് ജീവിക്കുന്ന 138 കോടിയിൽ ഒരു ഇന്ത്യക്കാരനും അറിയാൻ സാധ്യതയില്ല. തമിഴിലുള്ള സംസ്കൃത പദങ്ങളെ മാറ്റി നിർത്തിയിട്ട് തമിഴ് വ്യത്യസ്ത ഭാഷയാണ്, അത് ദ്രാവിഡ ഭാഷയാണ്, മറ്റു ഭാഷകൾ സംസ്കൃതത്തിൽ നിന്ന് ധാരാളം എടുത്തിട്ടുണ്ട്, സംസ്കൃതത്തിൻ്റെ വഴികളാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് കോടിക്കണക്കിന് താളിയോല ഗ്രന്ഥങ്ങൾ ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് കൊണ്ടുപോയിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും അതിപ്രശസ്തമായ മോണിയർ ലൈബ്രറിയിൽ, മോണിയർ ലൈബ്രറിയിൽ, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ലൈബ്രറി നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് താളിയോല ഗ്രന്ഥങ്ങൾ 1947 ആഗസ്റ്റ് 1 വരെ ഇവിടെ നിന്ന് കടത്തിയത്, 15 വരെ ഇല്ല, 1 1947 ആഗസ്റ്റ് 1 വരെ ഈ നാട്ടിൽ നിന്ന് കപ്പലിൽ കടത്തിയ എല്ലാ താളിയോല ഗ്രന്ഥങ്ങളും കോഹിന്നൂർ രത്നം പോലെ അവിടെ ഉണ്ട്. അത് പിന്നീട് അദ്ദേഹത്തിന് കുറേ മനംമാറ്റം ഉണ്ടായി. മാക്സ് മുള്ളറെ പോലെ അദ്ദേഹം വേദത്തെക്കുറിച്ച് സംസ്കൃതത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം.
India, though it has more than 500 spoken dialects, ഭാരതത്തിലെ 500-ലധികം വർത്തമാന ഭാഷകളുണ്ട്. എഴുത്തുകളുള്ള 500-ലധികം ആക്സെൻ്റുകളുള്ള ഭാഷകൾ ഭാരതത്തിലുണ്ട്. But has only one sacred language. എന്നാൽ ഒരേ ഒരു പവിത്രമായ ഭാഷ മാത്രമേ ഭാരതത്തിലുള്ളൂ. And only one sacred literature. ഒരേ ഒരു പവിത്രമായ ഭാഷ, ഒരേ ഒരു പവിത്രമായ സാഹിത്യം, ലിറ്ററേച്ചർ, ആത്മീയ ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. Accepted and revered by all adherents of Hindu alike, Hinduism alike. ഹൈന്ദവ ധർമ്മത്തിൻ്റെ വൈവിധ്യമാർന്ന ശാഖകളിലൂടെ പോകുന്നവർക്കെല്ലാം അവർക്ക് ഒരു ഒരു ദേവഭാഷയേ ഉള്ളൂ, പ്രധാനപ്പെട്ട ഒരു ഭാഷ, ഒരു ഗ്രന്ഥമേ ഉള്ളൂ. അത് ഏത് വൈവിധ്യമാർന്ന പന്ഥാവിലൂടെ അവർ പോകുന്നവരാണെങ്കിലും ശരി, ഒരു ഒരു ഭാഷ, ഒരു ഗ്രന്ഥം ആക്സെപ്റ്റഡ് ബൈ ഹിന്ദുയിസം എലൈക്ക്, ഓൾ ഹിന്ദുസ് എലൈക്ക്, however diverse in race, dialect, rank and creed. ഏതെല്ലാം വിധത്തിൽ, അത് കാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും പട്ടണങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും പർവ്വതങ്ങളിൽ തപസ് ചെയ്യുന്നവരാണെങ്കിലും അവർക്കെല്ലാവർക്കും മോണിയർ മോണിയർ വില്യംസ് പറയുന്നു. ഒരൊറ്റ ഭാഷ, ഒരൊറ്റ ഗ്രന്ഥം, ഒറ്റ ഗ്രന്ഥം പരമമായിട്ടുള്ളത്. അത് ഭാരതത്തിലെ വൈവിധ്യമാർന്ന ജാതികളോ മറ്റ് വിഭാഗങ്ങളോ ഒരു വ്യത്യാസവും ഇല്ലാതെ അവർക്കത്. That language is Sanskrit, and that Sanskrit literature the only repository of the Veda, repository of the Veda. ആ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്, സാഹിത്യം എന്ന് പറയുന്നത് വേദമാണ്. Or knowledge in its widest sense. വേദ എന്ന് പറഞ്ഞാൽ widest sense, knowledge, 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 വിദ്യ, വിദ്യ, അറിവ്, അറിവ്, widest sense, the only vehicle of Hindu mythology. സംസ്കൃതമാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരേ ഒരു പ്രവാഹ സ്രോതസ്, അത് വേദവുമാണ്, അതുപോലെ സംസ്കൃതവുമാണ്. ഹിന്ദു മിത്തോളജി, ഫിലോസഫി, ലോ, ദ മിറർ ഇൻ വിച്ച് ഓൾ ദ ക്രീഡ്സ്, ഒപ്പീനിയൻസ് ആൻഡ് കസ്റ്റംസ് ആൻഡ് യൂസേജസ് ഓഫ് ദ ഹിന്ദുസ് ആർ ഫെയ്ത്ത്ഫുള്ളി റിഫ്ലക്റ്റഡ്. ആ വേദത്തിലും ആ സംസ്കൃതത്തിലും വൈവിധ്യമാർന്ന ഹൈന്ദവ ധർമ്മത്തിലെ ഓരോ ശാഖയിലും പെട്ട ഓരോ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും അറിവുകളും എല്ലാം കോർത്തിണക്കിയ വേദവും ആ വേദത്തിൻ്റെ സംസ്കൃതവും, അല്ലെങ്കിൽ സംസ്കൃതവും സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന വേദവും എല്ലാം വൈവിധ്യമാർന്ന ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ എല്ലാം ഫെയ്ത്ത്ഫുള്ളി റിഫ്ലക്റ്റഡ്, ഏറ്റവും വിശ്വാസത്തോടുകൂടി പ്രതിഫലിക്കുന്നു. ആൻഡ് ദ ഓൺലി ക്വാറി വെൻസ് ദ റിക്വിസൈറ്റ് മെറ്റീരിയൽസ് മേ ബി ഒബ്റ്റെയിൻഡ് ഫോർ ഇംപ്രൂവിംഗ് ദ വെർനാക്കുലേഴ്സ് ഓർ ഫോർ എക്സ്പ്രസ്സിംഗ് ഇമ്പോർട്ടൻറ്റ് റിലീജിയസ് ആൻഡ് സയൻറ്റിഫിക് ഐഡിയാസ്. ഇത് ഗംഭീരമായിട്ടുള്ള വരി അറിയാമോ? ആ ഒരൊറ്റ ഭാഷ, ആ ഒരൊറ്റ ഗ്രന്ഥം, ആ വേദഗ്രന്ഥമാണ് ഭാരതത്തിലെ മറ്റ് 500-ൽ പരം ഭാഷകളെ ശുദ്ധീകരിക്കാനും നവീകരിക്കാനും അതിന് മാറ്റം വരുത്താനുമായിട്ട് ഉപയോഗിക്കുന്ന മാതൃഭാഷ എന്ന് പറയുന്ന സംസ്കൃതമാണ്. സംസ്കൃതത്തിൻ്റെ വാക്കുകളും പദങ്ങളും ഗ്രാമറുകളും സാഹിത്യങ്ങളും ഉപയോഗിച്ചാണ് ഭാരതത്തിലെ മറ്റെല്ലാം ഇംപ്രൂവിംഗ് ദ വെർണാക്കുലർ ലാംഗ്വേജസ് ഓർ ഫോർ എക്സ്പ്രസ്സിംഗ് ഇമ്പോർട്ടൻ്റ് റിലീജിയസ് ആൻഡ് സയൻറ്റിഫിക് ഐഡിയാസ്. ഭാരതത്തിലെ എല്ലാ ഭാഷകളിലുമുള്ള മത ആത്മീയ ദാർശനികമായിട്ടുള്ള വീക്ഷണങ്ങൾ കൊടുക്കാനും അതേപോലെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള വാക്കുകൾ കൊടുക്കാനും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഭാഷ സംസ്കൃതവും ഉപയോഗിച്ചിരിക്കുന്ന ഭാരതത്തിലെ ആത്മീയ ഗ്രന്ഥം വേദവുമാണ്. വേദത്തിലും സംസ്കൃതത്തിലും ആധാരമാക്കിയിട്ടാണ് ഭാരതത്തിലെ 500-ൽ പരം വ്യത്യസ്തമായിട്ടുള്ള ഡയലക്ടിക്സ് ഉള്ള ഭാഷകൾ നിലനിന്നത്. ഇത് മോണിയർ എഴുതിയത് ചെയ്യാവുന്ന എല്ലാ ദുഷ്ടത്തരവും ചെയ്ത് ഭാരതത്തെയും വേദത്തെയും സംസ്കൃതത്തെയും അവഹേളിക്കാൻ സാധിക്കുന്ന എത്രത്തോളം സാധിക്കുമോ അത്രയും ചെയ്ത് പിന്നീട് കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള വരികൾ എഴുതിയത്. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിരലിലെണ്ണാവുന്ന കുറച്ച് പേരോടെങ്കിലും ഇത് പറയുക, ഈ ശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നതാണ്, അല്ലാണ്ട് എൻ്റെ
മെമ്മറിയിൽ നിന്നെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മോണിയർ മോണിയർ വില്യംസിന്റെ ഡിക്ഷണറി, ഓക്സ്ഫോർഡ് ഡിക്ഷണറി പോലെയുള്ള ഡിക്ഷണറിയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്ന് പലപ്പോഴും സംസ്കൃതത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് പെരുവഴിയിലായത്, സംസ്കൃത പദങ്ങൾക്ക് തെറ്റായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുത്ത് നമ്മളെ ഭാരതീയരെ പെരുവഴിയാക്കിയത് ഈ മോണിയറുടെ ഡിക്ഷണറിയാണ്. കാരണം നമ്മളിപ്പോൾ വേദത്തിൻ്റെ ഒരു വാക്കിന് എത്ര അർത്ഥങ്ങളാണുള്ളത്, ഇയാൾക്ക് തോന്നിയ ഒരു അർത്ഥം ഇയാൾ കൊടുക്കും, അത് സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഫ്ലിക്റ്റിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ദ്രമിള എന്നുള്ളത് അയാൾ ഉദ്ദേശിച്ച ദ്രാവിഡനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അയാൾക്ക് തോന്നിയ വാക്കുകൾ കൊടുത്ത് ഒരു 10-15% ക്രൂഷ്യലായിട്ടുള്ള സംസ്കൃത വാക്കുകൾക്ക് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഇംഗ്ലീഷ് അർത്ഥങ്ങൾ കൊടുത്തിട്ട് ഭാരതത്തെ ചതിച്ച വ്യക്തിയാണെങ്കിലും ലാസ്റ്റ് നമ്മളൊന്ന് പറയുന്നില്ലേ, ലോകത്തിൻ്റെ മുമ്പിൽ സംസ്കൃതത്തെ അറിയിക്കാൻ ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിലും ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് മോണിയർ മോണിയർ വില്യംസ്. അപ്പം അയാളോട് അദ്ദേഹത്തിനോട് കടപ്പാടുണ്ടോ, അല്ല നമുക്ക് എതിർപ്പുണ്ടോ, പുച്ഛമുണ്ടോ, അവഹേളനമുണ്ടോ എന്നൊക്കെ ചോദിച്ചാലും ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഭീരുവാക്കി 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 ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയോട് നമുക്ക് ഏത് വികാരമാണോ ഉണ്ടാവേണ്ടത് ആ വികാരം മോണിയർ വില്യംസിനോടും ഉണ്ടായാൽ മതി എന്ന് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഹിന്ദുക്കളെ ഭീരുവാക്കി ഭീരുവാക്കി ഭീരുവാക്കിയിട്ടാണ് ഭാരതത്തിന് സത്യാഗ്രഹം അഹിംസ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഈ ഭീരുത്വം മുസ്ലിങ്ങളിലും അദ്ദേഹം ഉണ്ടാക്കിയില്ല, ക്രിസ്ത്യാനികളിലും ഉണ്ടാക്കിയില്ല, ഹിന്ദുക്കളിൽ ഭീരുവാക്കി. അതുപോലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ബാധകമായിരുന്നില്ല സംസ്കൃത ഡിക്ഷണറി, മോണിയർ മോണിയർ വില്യംസിൻ്റെ ഡിക്ഷണറി. അത് ഹിന്ദുക്കളെ തന്നെ പെരുവഴിയിലാക്കാനുള്ളത് കൂടി ആയിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക്, വേദമന്ത്രത്തിലേക്ക് കടക്കാം.